ഈ ചോദ്യം ചോദിക്കുന്നത് രമാദേവി ഗാരു ആണ് നമസ്കാരം സദ്ഗുരു അങ്ങ് പല പ്രഭാഷണങ്ങളിലും ദൈവങ്ങളെ ഉണ്ടാക്കുന്ന സാങ്കേതികവിദ്യയെ പറ്റി പറഞ്ഞു അതെനിക്ക് വളരെ രസകരമായിട്ടാണ് തോന്നിയത് പക്ഷേ അങ്ങ് എന്താണ് അർത്ഥമാക്കിയതെന്ന് എനിക്ക് മനസ്സിലായില്ല അങ്ങ് അതിനെ ഒന്നുകൂടി വിശദീകരിക്കാമോ രമാദേവി ഗാരു ശരിക്കും ഈ തെലുഗു സംസാരിക്കുന്നവർക്ക് എന്നെ കുഴപ്പത്തിലാക്കണമെന്ന് വലിയ ആഗ്രഹമുണ്ട് ദൈവമെന്ന വിഷയം ഒരു വെടിമരുന്നായതിനാൽ അതിനോട് കോർക്കുന്ന ആരും ദൈവത്തിൻ്റെ ഭടന്മാർ എന്ന് പറയപ്പെടുന്ന ആളുകളാൽ കൊല്ലപ്പെടുകയാണ് പതിവ് ഇപ്പോൾ ദൈവം സർവശക്തനും കൂടാതെ അതിമഹത്തായ ഈ സൃഷ്ടികർമ്മം ചെയ്യാൻ പ്രാപ്തനുമാണെങ്കിൽ അവൻ നിങ്ങളെ ഒരു പട്ടാളക്കാരനെ നിയമിക്കുമെന്ന് ഞാൻ കരുതുന്നില്ല നിങ്ങൾ വളരെ ചെറിയൊരു ജീവിയാണ് നിങ്ങൾക്ക് മറ്റ് മനുഷ്യർക്ക് നാശമുണ്ടാക്കാവുന്നതാണ് അല്ലെങ്കിൽ മറ്റ് മൃഗങ്ങൾക്കും സസ്യങ്ങൾക്കും മരങ്ങൾക്കും ഈയൊരു വളരെ ചെറിയ ഗ്രഹത്തിൽ നിങ്ങളിവിടെ നിൽക്കുമ്പോൾ നിങ്ങളിപ്പോൾ നിങ്ങളുടെ ന്യൂക്ലിയർ ബോംബ് എറിഞ്ഞാൽ പോലും ഈ പ്രപഞ്ചത്തിന് ഒന്നും തന്നെ സംഭവിക്കുകയില്ല നിങ്ങൾ വളരെ ചെറുതാണ് നിങ്ങളാണ് അതുകൊണ്ട് ദൈവം തന്നെ നിങ്ങളെ ഒരു പട്ടാളക്കാരനായി നിയമിക്കുമെന്ന് ഞാൻ കരുതുന്നില്ല എന്തായാലും നമുക്ക് രമാദേവി ഗാരുവിൻ്റെ ആഗ്രഹം പരിശോധിക്കാം ഈ ഒരു കാര്യത്തെ വളരെ അടിസ്ഥാനപരമായി നോക്കാനായി നിങ്ങൾ ധൈര്യത്തോടെ ശ്രമിക്കുക ഇപ്പോൾ നമുക്ക് പറയാം മനുഷ്യർ ഈ ഗ്രഹത്തിൽ വരുന്നതിന് മുമ്പ് ഇപ്പോൾ വിഡികളായ ഒരുപാട് ആളുകൾ വിശ്വസിക്കുന്നത് ലോകം ആരംഭിച്ചത് മനുഷ്യരിൽ നിന്നാണ് എന്ന് മാത്രമാണ് എന്നാൽ ഇന്ന് സ്കൂളിൽ പോകുന്ന ഒരു കുട്ടിക്ക് പോലും അതങ്ങനെയല്ല എന്നറിയാം ഈ ലോകം ജീവികൾ സസ്യങ്ങൾ മരങ്ങൾ കൂടാതെ പാറ്റകൾ പോലും ഇവരെല്ലാവരും നിങ്ങളെക്കാൾ ഒരു ബില്യൺ വർഷങ്ങൾക്ക് മുമ്പുണ്ടായവരാണ് അപ്പോൾ ഇവിടെ മനുഷ്യർ ഇല്ലായിരുന്നപ്പോൾ ഭൂമിയിൽ ദൈവമുണ്ടായിരുന്നുവെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ ഇപ്പോൾ പോലും നമ്മളെല്ലാവരും മുഴുവൻ മനുഷ്യരാശിയും നമ്മൾ രണ്ട് മണിക്കൂർ ഉറങ്ങാൻ പോയാൽ എല്ലാവരും നിങ്ങൾ കരുതുന്നുണ്ടോ എവിടെയെങ്കിലും ഇപ്പോൾ ദൈവമുണ്ടെന്ന് അത് മനുഷ്യ മനസ്സിൻ്റെ ഒരു സൃഷ്ടിയാണ് നമ്മൾ ചിന്തിക്കുന്നതുപോലെയുള്ള ഒരു ദൈവം എന്തായാലും നിങ്ങളോ ഞാനോ അല്ല ഈ പ്രപഞ്ചം സൃഷ്ടിച്ചത് അത് നമ്മൾക്കറിയാം പക്ഷേ ഈ ആശയം തന്നെ ഒരു വലിയ മനുഷ്യൻ അവിടെ ഇരുന്ന് ഇതെല്ലാം ചെയ്യുന്നു എന്ന ആശയം അതൊരു ബാലിശമായ മനസ്സിൻ്റെ സൃഷ്ടിയാണ് അതൊരു പുരുഷനാണ് സ്ത്രീകളിത് പ്രത്യേകമായി ഓർക്കണം നിങ്ങളിത് പ്രത്യേകം ശ്രദ്ധിക്കണം ഇതൊരു പുരുഷനാണ് ഭാഗ്യവശാൽ ഈ സംസ്കാരത്തിൽ കാരണം നമ്മൾ ബോധമുള്ളവരാണ് നമ്മൾ തന്നെയാണ് ദേവന്മാരെ സൃഷ്ടിക്കുന്നത് ലിംഗ സമത്വത്തിനായി നമ്മൾ ദൈവത്തെ പുരുഷദേവന്മാരായും സ്ത്രീദേവതകളായും ഉണ്ടാക്കി മറ്റെല്ലായിടത്തും വിശ്വസിക്കുന്നത് ദൈവം ശരിക്കും മുകളിൽ ഇരിക്കുകയാണ് അവൻ നിങ്ങളെ സൃഷ്ടിച്ചു എന്നാണ് അവിടെ പുരുഷദൈവം മാത്രമേ ഉള്ളൂ അതിനാൽ ഈ രാജ്യത്ത് ദൈവ നിർമ്മാണത്തിൻ്റെ സാങ്കേതിക വിദ്യ നമ്മൾ ഉണ്ടാക്കിയെടുത്തു അതിൻ്റെ അർത്ഥം എന്താണ് ഒന്നാമതായി ഇതൊരു സംസ്കാരമാണ് അതിന് ദൈവത്തെക്കുറിച്ച് ഒരു ചിന്തയുമില്ല ഓഫ് ദ ഗോഡ് അവിടെ ഒരു ദൈവമില്ല നിങ്ങൾ ആരാധിക്കുന്ന എല്ലാ ആളുകളും ഇപ്പോൾ പഴയകാലത്ത് ജീവിച്ചവരാണ് നിങ്ങൾ ശിവനെയും രാമനെയും കൃഷ്ണനെയും മറ്റാരെയെങ്കിലും ഒരു ബുദ്ധനെയോ ആരെയും എടുത്തുള്ളൂ ഇവരെല്ലാം ഒരു കാലത്ത് ഈ ദേശത്ത് നടന്നവരാണ് ജീവിതത്തിലെ എല്ലാ നാടകങ്ങളിലൂടെയും കടന്നുപോയി നിങ്ങളെക്കാൾ കൂടുതലായിട്ടുള്ള പോരാട്ടങ്ങളും കഷ്ടങ്ങളും എന്നാൽ അവ വളരെ ആകർഷണീയമായി തീർന്നതിനാൽ നമ്മളവരെ ആരാധിച്ചു മെച്ചപ്പെട്ട രീതിയിൽ ജീവിക്കാൻ ഒരു പ്രചോദനമായപ്പോൾ ഇത് മനുഷ്യർക്കിടയിൽ സ്വാഭാവികമായ ഒരു കാര്യമാണ് നിങ്ങളെ നവീകരിക്കുന്ന നിങ്ങളെക്കാൾ മികച്ചത് എന്താണോ നിങ്ങളതിനെ ആരാധിക്കുന്നതിലൂടെ നിങ്ങൾക്ക് സ്വയം മെച്ചപ്പെടാൻ കഴിയും ആ ആരാധന നല്ലൊരു കാര്യമാണ് എന്നാൽ പുതിയ സങ്കല്പങ്ങൾ ഉണ്ടാക്കുകയും അതിൽ വിശ്വസിക്കുകയും ചെയ്യുന്നത് അത് മനുഷ്യരാശിയുടെ ദുരന്തമാണ് കാരണം ശരിക്കും ഇത് വരുന്നത് അടിസ്ഥാനപരമായ സത്യസന്ധത ഇല്ലായ്മയിൽ നിന്നുമാണ് അതായത് നിങ്ങൾക്കറിയാത്ത കാര്യങ്ങൾ നിങ്ങൾക്കറിയില്ല എന്ന് സമ്മതിക്കാൻ നിങ്ങൾ തയ്യാറാകുന്നില്ല ലാളിത്യത്തിൻ്റെയും സത്യസന്ധതയുടെയും അഭാവം നിങ്ങൾക്കറിയാത്തതെല്ലാം എന്താണെങ്കിലും അത് വിശ്വസിക്കുന്നു ഞാൻ വിശ്വസിക്കുന്നു എന്ന് നിങ്ങൾ പറയുന്ന ആ നിമിഷം നിങ്ങൾ ശ്രദ്ധാലുവായിരിക്കണം കാരണം നിങ്ങളുടെ വിശ്വാസം എന്നത് യാഥാർത്ഥ്യത്തേക്കാൾ പവിത്രമായ ഒന്നാണ് നിങ്ങൾ വിശ്വസിക്കുന്നതെന്തും ഈ അസ്തിത്വത്തെക്കാളും പ്രധാനമായ ഒന്നാണ് നിങ്ങളുടെ ജീവിതത്തിലെ പ്രതിഭാസങ്ങളെക്കാൾ പ്രാധാന്യമർഹിക്കുന്നതാണ് നിങ്ങൾ വിശ്വസിക്കുന്നത് കാരണം ഇത് നിങ്ങളുടെ വിശ്വാസമാണ് അതിനാൽ നിങ്ങളുടെ വിശ്വാസം സൃഷ്ടിയേക്കാളും സൃഷ്ടാവിനെക്കാളിലും വളരെ വലുതാണ് ഇല്ലില്ല ഈ പദപ്രയോഗം ഞാൻ മാറ്റുകയാണ് ഞാൻ സൃഷ്ടാവെന്ന് പറഞ്ഞാൽ കണ്ടോ കണ്ടോ സദ്ഗുരു അങ്ങും വിശ്വസിക്കുന്നുണ്ടല്ലോ ഭാഷയ്ക്ക് പരിമിതികളുണ്ട് സൃഷ്ടിയുടെ ഉറവിടം എന്ന് വേണമെങ്കിൽ പറയാം പക്ഷേ ഉറവിടം എന്നതും ഒരു തെറ്റായ വാക്കാണ് അപ്പോൾ അത് ഒരു സ്ഥലത്താണെന്ന് നിങ്ങൾ കരുതും പക്ഷേ നിങ്ങളോ ഞാനോ ഈ പ്രപഞ്ചം സൃഷ്ടിച്ചിട്ടില്ല എന്നത് ഒരു വസ്തുതയാണ് ഇത് നിങ്ങളോ ഞാനോ ഇവിടെ വരുന്നതിന് മുമ്പേ തന്നെ ഇവിടെയുള്ളതാണ് അതുകൊണ്ട് ഇതിൽ എന്നെ കുറ്റപ്പെടുത്തരുത് എനിക്കിതിലൊരു പങ്കുമില്ല അപ്പോൾ അങ്ങനെയാണെങ്കിൽ ദൈവത്തെ സൃഷ്ടിക്കുന്നതിൻ്റെ ഉദ്ദേശം എന്താണ് ഒന്നാമതായി ദൈവം ദൈവം എന്ന ഈ വാക്ക് ഈ രാജ്യത്ത് ഒരിക്കലും ഉണ്ടായിരുന്നില്ല കാര്യങ്ങൾ എങ്ങനെ പ്രവർത്തിപ്പിക്കാമെന്ന് മാത്രമാണ് നമ്മൾ നോക്കിയിരുന്നത് കാരണം ഈയൊരു സംസ്കാരത്തിൽ നിങ്ങളുടെ ജീവിതം നിങ്ങളുടെ കർമ്മമാണെന്ന് എല്ലായ്പ്പോഴും പറഞ്ഞിട്ടുണ്ട് കർമ്മം എന്നാൽ നിങ്ങളുടെ പ്രവൃത്തി എന്നാണ് ഇതെന്റെ കർമ്മമാണ് എന്ന് ഞാൻ പറയുമ്പോൾ അതിൻ്റെ അർത്ഥം ഇതെന്റെ പ്രവൃത്തിയാണ് എൻ്റെ ജീവിതം എൻ്റെ കർമ്മം എന്താണെന്നാൽ എൻ്റെ ജീവിതം എൻ്റെ സൃഷ്ടിയാണെന്നാണ് ഇത് മനോഹരമാണെങ്കിലും ഇതെന്റെ സൃഷ്ടിയാണ് ഇത് മോശമാണെങ്കിലും ഇതെന്റെ സൃഷ്ടിയാണ് ഞാനിപ്പോൾ സന്തോഷവാനാണെങ്കിലും അതിൻ്റെ സൃഷ്ടിയാണ് ഞാൻ വിഷമത്തിലാണെങ്കിലും അതിൻ്റെ സൃഷ്ടിയാണ് നിങ്ങൾ മനസ്സിലാക്കുക അതായത് നിങ്ങളിപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ അനുഭവിക്കുന്നത് എന്തും പൂർണ്ണമായും നിങ്ങളുടെ സൃഷ്ടിയാണ് ഇപ്പോൾ ആളുകൾ ഇങ്ങനെ ചോദിക്കും ചിലർ സമ്പന്നരാണ് ചിലർ ദരിദ്രരാണ് എന്തുകൊണ്ടാണ് അത് അങ്ങനെയായത് ഇതെന്റെ സൃഷ്ടിയാണോ അവനൊരു സമ്പന്ന കുടുംബത്തിലാണ് ജനിച്ചത് ഞാനൊരു പാവപ്പെട്ട കുടുംബത്തിലാണ് ജനിച്ചത് നോക്കൂ ഇങ്ങനെയുള്ള സമ്പന്നൻ ദരിദ്രൻ ഈ വക വെടിത്തരങ്ങളെല്ലാം നിങ്ങൾ സ്വയം മറ്റൊരാളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഉണ്ടാകുന്നതാണ് നിങ്ങൾ നിങ്ങളിവിടെയിരിക്കുമ്പോൾ നിങ്ങളുടെ ജീവിതാനുഭവം പൂർണ്ണമായും നിങ്ങളുടെ സൃഷ്ടിയാണ് മറ്റ് ഭൗതികമായ കാര്യങ്ങളെല്ലാം നിങ്ങൾ ജീവിക്കുന്ന കാലത്തെയും നിങ്ങൾ ജനിച്ച ഭൂമിശാസ്ത്രത്തെയും സംബന്ധിച്ചുള്ളതിനാൽ അത് പ്രധാനമല്ല ഒരു ഗുഹാമനുഷ്യനായാൽ പോലും ഹോ ചുറ്റുമാരമില്ലാത്തതിനാൽ എല്ലായ്പ്പോഴും സ്വന്തം സാമൂഹ്യ അകലം പാലിക്കുന്ന അയാളാണെങ്കിൽ പോലും നിങ്ങൾ അനുഭവിക്കുന്ന അതേ സന്തോഷവും ദുരിതവും അനുഭവിക്കുന്നുണ്ട് സ്റ്റോക്ക് മാർക്കറ്റ് ഉയർന്നതുകൊണ്ടോ സ്റ്റോക്ക് മാർക്കറ്റ് ഇടിഞ്ഞതുകൊണ്ടോ അല്ല ഇന്ന് അയാൾക്ക് നല്ലൊരു വേട്ട ലഭിച്ചു അതുകൊണ്ട് അവൻ സന്തോഷവാനാണ് നാളെ കുറെ തിരഞ്ഞിട്ടും അവനൊന്നും കിട്ടിയില്ല അവൻ സമ്മർദ്ദത്തിലും വിഷമത്തിലുമാവും മനുഷ്യൻ്റെ ജീവിതാനുഭവത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഒന്നും മാറിയിട്ടില്ല വ്യക്തിപരമായ ആളുകളൊന്നുങ്കിൽ സന്തോഷവാന്മാരോ ദുഃഖിതരോ ആനന്ദത്തിലോ ദുരിതത്തിലോ ആവാം കാരണം നമ്മുടെ ജീവിതത്തിൻ്റെ ഭൗതിക സാഹചര്യങ്ങളെക്കാൾ വളരെ പ്രാധാന്യമർഹിക്കുന്നതാണ് ജീവിതത്തിൻ്റെ ആത്മനിഷ്ഠമായ മാനമെന്ന് തിരിച്ചറിഞ്ഞതിനാൽ നമ്മുടെ ജീവിതത്തിൻ്റെ നിലവാരം നാം എപ്പോഴും ആത്മനിഷ്ഠമായ വീക്ഷണത്തിലൂടെയാണ് നോക്കിക്കണ്ടത് കാരണം നിങ്ങളുടെ ജീവിതാനുഭവമാണ് നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഗുണനിലവാരം നിങ്ങൾ ഏതു തരം വീട്ടിലാണ് താമസിക്കുന്നത് ഏതു തരം വസ്ത്രം ധരിക്കുന്നു ബാങ്കിൽ എത്ര പണം ലഭിച്ചു വൈറസ് യുവക കാര്യങ്ങളൊന്നും പരിശോധിക്കുന്നില്ല ഹലോ വൈറസ് ബാധിച്ചാൽ നിങ്ങൾക്ക് ശ്വസിക്കാൻ കഴിയില്ല ഓ അയാൾക്ക് ധാരാളം പണമുണ്ട് അവനെ വെറുതെ വിട്ടേക്കാം അത്തരം ഇളവുകളൊന്നുമില്ല കാരണം ഇതാണ് ജീവിതത്തിന്റെ സ്വഭാവം അതിനാൽ നമ്മൾ അങ്ങനെയാണ് നോക്കിക്കാണുന്നത് ഇപ്പോൾ നിങ്ങളുടെ ശാരീരികമായ അവസ്ഥ എന്താണ് നിങ്ങളെത്ര സന്തോഷവാനാണ് നിങ്ങളെത്ര ദുഃഖിതനാണ് നിങ്ങളുടെ ജീവിതാനുഭവം എത്ര മനോഹരമാണ് അതെത്ര അസുഖകരമാണ് ഇതൊക്കെ നിങ്ങളുടെ ധർമ്മമാണ് അതിനാൽ ഇത് മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ ജീവിതാനുഭവങ്ങളെ ശ്രേഷ്ഠമാക്കാൻ കഴിയുന്ന ഉപകരണങ്ങൾ നാം ആവിഷ്കരിക്കാൻ തുടങ്ങി കാരണം നമ്മൾ മനസ്സിലാക്കി അതായത് ഈ ശരീരം തന്നെ ഒരു സംവിധാനമാണെന്ന് ഈ മനുഷ്യ സംവിധാനം നമ്മൾ മനസ്സിലാക്കി ഇതൊരു മികച്ച സംവിധാനമാണ് ഒരു പാറ്റേക്കാൾ മികച്ചത് ഇതൊരു മികച്ച സംവിധാനമാണ് ഒരു നായയേക്കാൾ മികച്ചത് ഇതൊരു മികച്ച സംവിധാനമാണ് ഒരു കടുവയേക്കാൾ മികച്ചത് ചിലർ സ്വയം കടുവകളാണ് എന്നൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട് അതെന്താണെങ്കിലും ഇതൊരു പരിണാമത്തിനെതിരെ സഞ്ചരിക്കലാണ് ആരും സ്വയം കുരങ്ങനെന്ന് വിളിക്കുന്നത് കണ്ടിട്ടില്ല പക്ഷേ ആളുകൾ കൂടുതൽ പിന്നോട്ട് പോയി ഞാനൊരു മൂർഖനാണ് ഞാനൊരു കടുവയാണ് എന്നൊക്കെ പറയുന്നു കുഴപ്പമില്ല അതവരുടെ ചോയ്സാണ് അത് അവരുടെ ചോയ്സാണ് അതിൽ പ്രശ്നമില്ല പക്ഷേ ഇതൊരു പരിണാമത്തിൻ്റെ പ്രശ്നമാണ് ഇത് വളരെ ഒരു മികച്ച സംവിധാനമല്ലെങ്കിൽ കൂടുതൽ നൂതനമായ സംവിധാനമാണെന്ന് തിരിച്ചറിഞ്ഞതിനാലും ഇത് നമ്മൾ ആഗ്രഹിച്ചതിലും കൂടുതൽ ഫലമുണ്ടാക്കുമെന്നും തിരിച്ചറിഞ്ഞപ്പോൾ നാം ഇതുപോലെയുള്ള നിരവധി സംവിധാനങ്ങൾ സൃഷ്ടിക്കുവാൻ തുടങ്ങി നോക്കൂ നിങ്ങളിപ്പോൾ ഈ വൃക്ഷത്തെ പോലെയാണെങ്കിൽ ഇതൊരു വണ്ണമുള്ള മരമായതുകൊണ്ടല്ല ഞാനിത് പറയുന്നത് അതുകൊണ്ടല്ല നിങ്ങൾ ഈ മരത്തെ പോലെ ആയിരുന്നുവെങ്കിലും നിങ്ങൾ ചിന്തിക്കുമായിരുന്നോ ഒരു സൈക്കിളിനെ കുറിച്ച് നിങ്ങൾ ചലിക്കുന്ന ജീവിയായതുകൊണ്ട് നിങ്ങളുടെ മനസ്സിൽ വന്ന ഒരു സംവിധാനമാണ് സൈക്കിൾ നിങ്ങൾ ഇപ്പോൾ തന്നെ ചലിക്കുന്നുണ്ട് അതും പോരാഞ്ഞ് നിങ്ങൾക്ക് വേഗത്തിലോടാൻ ആഗ്രഹിക്കുന്നു പക്ഷേ എന്നാലും അതത്ര പോരാ നിങ്ങൾക്ക് കുറച്ചുകൂടി വേഗത്തിൽ പോകണം അതുകൊണ്ട് നിങ്ങളൊരു സൈക്കിളിനെക്കുറിച്ച് ചിന്തിച്ചു നിങ്ങളൊരു വൃക്ഷം പോലെയാണെങ്കിൽ നിങ്ങൾ എത്ര ബുദ്ധിമാനാണെങ്കിലും സൈക്കിളിനെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കുമായിരുന്നില്ല കാരണം അതുകൊണ്ട് നിങ്ങൾക്കൊരു ഗുണവുമില്ല നിങ്ങൾ ചലിക്കുന്നു എന്നതിനാൽ വേഗത്തിൽ പോകാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു അപ്പോൾ നിങ്ങൾ ഒരു സംവിധാനം കൊണ്ടുവന്നു ഇതുപോലെയുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ ഇങ്ങനെയുള്ളൊരു കാര്യങ്ങളെയാണ് നമ്മൾ യന്ത്ര എന്ന് വിളിക്കുന്നത് അതിനാൽ നിങ്ങൾ വിവിധ തരം യന്ത്രങ്ങൾ സൃഷ്ടിക്കുവാൻ തുടങ്ങി ശരി ഭൗതിക ലോകത്ത് ഒരു സൈക്കിൾ ഒരു മോട്ടോർ സൈക്കിൾ ഒരു വിമാനം ഒരു കാർ അതിനുമപ്പുറം പോകുന്ന ബഹിരാകാശ വിമാനങ്ങൾ ഇതെല്ലാം നാം ഉണ്ടാക്കി എന്നാൽ ഇത് പുറം ലോകത്താണ് നമ്മുടെ സത്താപരമായ തലങ്ങളിൽ നാം ഉപകരണങ്ങളും യന്ത്രങ്ങളുമെല്ലാം സൃഷ്ടിക്കുവാൻ തുടങ്ങി ശരിയാണ് രാജ്യത്തിൻ്റെ വടക്ക് ഭാഗത്ത് മിക്കവാറും ചില സ്ഥലങ്ങളിൽ ഒഴികെ ബാക്കി എല്ലായിടത്തും ഇവ നശിച്ചു പോയിട്ടുണ്ട് കാരണം വടക്കൻ സമതലങ്ങളിൽ നിങ്ങൾ പോയി നോക്കിയാൽ അവിടെ യാതൊരു പുരാതന ക്ഷേത്രവും അവശേഷിക്കുന്നില്ല പല രീതിയിലുമുള്ള അധിനിവേശങ്ങൾ ഇവയെല്ലാം നിലംബരിശാക്കി അവർ ഇവിടെയും അവിടെയുമെല്ലാം ചില താൽക്കാലിക ക്ഷേത്രങ്ങൾ നിർമ്മിച്ചിട്ടുണ്ട് അതങ്ങനെ പരിപാലിക്കപ്പെടുന്നു ഹിമാലയൻ ചിരിവുകളിലോ അല്ലെങ്കിൽ കിഴക്കൻ താഴ്വരകളിലോ ആക്രമണങ്ങൾ നടക്കാത്ത സ്ഥലങ്ങളിൽ മാത്രം നിങ്ങൾക്ക് പുരാതന ക്ഷേത്രങ്ങൾ ഇപ്പോൾ കാണാം കമക്യ അല്ലെങ്കിൽ ഉത്തർ കാശി അല്ലെങ്കിൽ ഗുപ് കാശി പോലുള്ള പുരാതന ക്ഷേത്രങ്ങൾ നിങ്ങൾക്ക് കാണുവാൻ പറ്റും എന്നാൽ ഗുജറാത്തിലെ പഞ്ചാബിലെ ഗംഗാ സമതലത്തിലെ ബാക്കി സ്ഥലങ്ങളെല്ലാം പൂർണ്ണമായും നശിച്ചു ഇപ്പോൾ തെക്കേ ഇന്ത്യയിൽ മാത്രമാണ് നിങ്ങൾക്ക് പുരാതനമായ ക്ഷേത്രങ്ങൾ കാണാൻ കഴിയുക അല്ലെങ്കിൽ കിഴക്കുപുരി പോലെയുള്ള കുറച്ച് സ്ഥലങ്ങളിലും കാണാം പുരാതന ക്ഷേത്രങ്ങൾ എപ്പോഴും സജീവമായിരിക്കുന്നിടത്ത് നിങ്ങൾക്ക് ഈ രാജ്യത്ത് കാണാൻ പറ്റും ദേവതയെ പരാമർശിക്കാനായി നമ്മൾ അല്ലെങ്കിൽ ഇംഗ്ലീഷ് ഭാഷയിൽ പറഞ്ഞാൽ ഗോഡിനെ പരാമർശിക്കാനായി നമ്മളതിനെ ഒരു യന്ത്രം എന്ന് വിളിക്കാൻ തുടങ്ങി ദിസ് ഈ വാക്കിൻ്റെ ഉപയോഗം എപ്പോഴും ദക്ഷിണേന്ത്യയിൽ വളരെ പ്രചാരത്തിലുണ്ട് നാം ദേവിയെ വിളിക്കുന്നത് യന്ത്ര എന്നാണ് അതിനർത്ഥം നമ്മൾ ദേവതയെ ഒരു യന്ത്ര എന്ന് വിളിക്കുന്നു നമ്മളിതിനെ ഒരു യന്ത്രം എന്ന് വിളിക്കുന്നു കാരണം യന്ത്ര രൂപങ്ങളുടെ സങ്കീർണമായ ഒരു ക്രമീകരണം മാത്രമാണ് ഒരു രൂപം ഒരു യന്ത്രമാണ് അടിസ്ഥാന രൂപം എല്ലായ്പ്പോഴും ഒരു ത്രികോണമായിട്ടാണ് കാണുന്നത് അതിൽ നിന്നും നാം നിരവധി സങ്കീർണ രൂപങ്ങൾ സൃഷ്ടിക്കുകയും ഫോംസ് അവയെ നമ്മുടെ നേട്ടത്തിനായി പ്രവർത്തിപ്പിക്കുകയും ചെയ്തു ശരി ഇതിന് നിരവധി തലങ്ങളുണ്ട് പരിമിതമായ ഈ സമയത്ത് വിശദീകരിക്കാൻ ബുദ്ധിമുട്ടാണ് എന്നാലും അതിനെ മനസ്സിലാക്കുമ്പോൾ അവ നിങ്ങൾക്ക് ഒരു പുതിയ സാധ്യതയാണ് അസ്തിത്വത്തിലേക്ക് ഒരു പുതിയ വാതിൽ തുറക്കാൻ കഴിയുന്ന ഉപകരണങ്ങളാണവ നിങ്ങൾ ഒന്നും തന്നെ കണ്ടുപിടിക്കുന്നില്ല നിങ്ങൾ നിങ്ങളുടെ കാഴ്ചശക്തി വർദ്ധിപ്പിക്കുകയാണ് അതുവഴി നിങ്ങൾക്ക് അനുഭവപ്പെടാത്ത കാര്യങ്ങൾ അനുഭവിക്കുവാനും മനസ്സിലാക്കുവാനും കഴിയും എക്സ്പീരിയൻസ്ഡ് ഇന്ന് ഒരു ദൂരദർശിനി ഉപയോഗിച്ച് നിങ്ങളുടെ നഗ്നനേത്രങ്ങളാൽ കാണാൻ കഴിയാത്ത എന്തെങ്കിലും നിങ്ങൾക്ക് കാണാൻ കഴിയും ശരി നമുക്കിതെങ്ങനെയാണ് അറിയാവുന്നത് ഒരു വൈറസ് ഉണ്ടെന്ന് ഒരു മൈക്രോസ്കോപ്പ് നമ്മൾക്കതിനെ കാണാൻ കഴിയും ഇത് നമുക്ക് നമ്മുടെ നഗ്നനേത്രങ്ങളാൽ നേത്രങ്ങളാൽ കാണാൻ കഴിയാത്തൊരു കാര്യമായിരുന്നു നൂറോ ഇരുന്നൂറോ അഞ്ഞൂറോ വർഷങ്ങൾക്ക് മുമ്പ് വൈറസ് വന്നാൽ ലോകത്തിന്റെ പല ഭാഗങ്ങളിലും ഇത് ദൈവത്തിന്റെ പരീക്ഷണമാണെന്ന് അവർ വിശ്വസിക്കും ദൈവത്തിന് നമ്മളോട് ദേഷ്യമുള്ളതുകൊണ്ടാണ് നമ്മളെ ഇതുപോലെ കൊല്ലുന്നത് അവരങ്ങനെ ചിന്തിക്കുകയുള്ളൂ അവരങ്ങനെയാണ് ചിന്തിച്ചത് ഇന്ന് നമ്മൾ സൃഷ്ടിച്ച മെഷീനുകൾ ഉപയോഗിച്ച് നമ്മുടെ ധാരണ മെച്ചപ്പെടുത്തിയിരിക്കുന്നതിനാൽ ഇത് ഒരു പ്രത്യേകതരം വൈറസാണെന്ന് നമ്മൾക്കറിയാം ഇതിൻ്റെ സ്വഭാവം എന്താണ് എന്താണെന്നും എല്ലാം നിങ്ങൾക്കറിയാം ടെലിവിഷൻ ചാനലുകളിൽ എല്ലായിടത്തും എവിടെ നോക്കിയാലും വൈറസ് തന്നെയാണ് അതിൻ്റെ രൂപം ആകൃതി നിറം എല്ലാം നമുക്കറിയാം അതേപോലെ തന്നെ ആത്മനിഷ്ഠമായ കാര്യങ്ങളിൽ നമ്മൾ ഈ ഒരു സാധ്യത ഉപയോഗിച്ചു പലവിധത്തിൽ ഇത് വളരെ ശക്തമായ രീതിയിൽ ഉപയോഗിക്കാൻ കഴിയും ഇങ്ങനെയാണ് ഇപ്പോൾ ദേവന്മാർ നിലവിൽ വന്നത് ആ സന്ദർഭത്തിലാണ് ഞാൻ പറഞ്ഞത് ദൈവനിർമ്മാണത്തിൻ്റെ സാങ്കേതികവിദ്യ നമുക്കറിയാമെന്ന് ഇപ്പോൾ തന്നെ നമുക്ക് ഭൈരവിയുണ്ട് നമുക്ക് ധ്യാനലിംഗമുണ്ട് ആളുകളോട് ചോദിക്കൂ ദേവിയെയും ധ്യാനലിംഗത്തെയും കുറിച്ചുള്ള അനുഭവം എന്താണെന്ന് നിരവധി ആളുകൾക്ക് ഇതവരുടെ ജീവനോളം പ്രധാനമാണ് കാരണം ഇതവരുടെ ജീവിതത്തിൽ ഒരിക്കലും സാധ്യമാകുമെന്ന് കരുതിയിട്ടില്ലാത്ത കാര്യങ്ങൾ ചെയ്തു അപ്പോൾ ഇത്തരം ചോദ്യങ്ങൾ ചോദിക്കുന്ന ആളുകളുണ്ടാവും ഓ ഇതെന്താണ് ചെയ്തത് നിങ്ങൾക്കെങ്ങനെ മനസ്സിലാവും നിങ്ങളെങ്ങനെ ഇതറിയും ഞാൻ ദൂരദർശിനിയിലൂടെ നോക്കിയാൽ ഞാൻ ഇത് കാണുന്നു ഞാൻ അത് കാണുന്നു ഇല്ലില്ല നിങ്ങൾ ആകെപ്പാടെ കാണുന്നത് നിങ്ങളാകെപ്പാടെ ഒരു നീണ്ട മെറ്റൽ ട്യൂബ് മാത്രം കണ്ട് ഞങ്ങളെ വിഡികളാക്കയാണ് നിങ്ങളതിലേക്ക് നോക്കുന്നത് വരെ നിങ്ങൾക്കറിയില്ല അതുകൊണ്ടിവിടെ നിങ്ങളുടെ കണ്ണല്ല നിങ്ങളുടെ ഹൃദയം അതിലേക്ക് ഉൾപ്പെടുത്തണം അല്ലെങ്കിൽ നിങ്ങളതറിയില്ല എന്തായാലും ശരി കാരണം ഇതാവശ്യമാണ് നിങ്ങൾ കാണുന്ന എന്തും ഇന്ന് നിങ്ങൾ ചെയ്യുന്ന എന്തിനും ഇപ്പോൾ പടിഞ്ഞാറിൽ നിന്നും അംഗീകാരം ആവശ്യമാണ് നിങ്ങൾക്ക് രാമാനുജൻ്റെ കഥ അറിയില്ലേ രാമാനുജനിൽ നിന്നും ഗണിതശാസ്ത്രം ഒഴുകി വരികയായിരുന്നു മാത്തമാറ്റിക്സ് ഇത് എവിടെ നിന്നാണ് വരുന്നതെന്ന് ആളുകൾക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല കാരണം ഒരു നൂറ് വർഷം മുമ്പ് നമ്മൾ പറഞ്ഞത് എന്താണോ അതിലിപ്പോഴും ആളുകൾ ഗവേഷണം ചെയ്തുകൊണ്ടിരിക്കുകയാണ് അദ്ദേഹം ബ്ലാക്ക് ഹോൾ എന്ന സങ്കല്പത്തിന് പോലും അല്ലെങ്കിൽ യാഥാർത്ഥ്യത്തിന് പോലും ഒരു ഗണിതശാസ്ത്രപരമായ അടിത്തറ നൽകി ബ്ലാക്ക് ഹോളിനെക്കുറിച്ച് യാതൊരു ധാരണയും ഇല്ലാത്ത കാലത്താണ് അദ്ദേഹം അത് ചെയ്തത് ഗണിതശാസ്ത്രം അദ്ദേഹത്തിൽ നിന്നും ഒഴുകുകയായിരുന്നു ആളുകൾ ചോദിച്ചു ഇത് എവിടെ നിന്നാണ് വരുന്നത് അദ്ദേഹം പറഞ്ഞു എൻ്റെ ദേവിയിൽ നിന്നാണ് അത് വരുന്നത് അദ്ദേഹം ഗണിതപരമായ തലങ്ങളെ തുറക്കാനായി ദേവിയെ ഉപയോഗിച്ചു നിങ്ങൾക്കിതറിയില്ലെങ്കിൽ ഈ സംസ്കാരത്തിൽ ജീവിതത്തിൻ്റെ പല കാര്യങ്ങൾക്കും നമുക്കൊരു പ്രത്യേക ദേവതയുണ്ട് എല്ലാത്തിനും കാരണം ഇതിൻ്റെ എന്നത് ജീവിതത്തിൻ്റെ തലങ്ങളുമായി ബന്ധപ്പെടാനുള്ള ഒരു ഉപകരണം ഉണ്ടാക്കുക അല്ലെങ്കിൽ ഒരു സംവിധാനം ഉണ്ടാക്കുക അതുമല്ലെങ്കിൽ ഒരു വാതിലുണ്ടാക്കുക ഇതായിരുന്നു അതിൻ്റെ ആശയം അതിനാൽ ഈ സംസ്കാരം അത് ഒരു കാര്യത്തിൽ മാത്രം വിശ്വസിച്ച ഒരു സംസ്കാരമാണ് നിരവധി സാധ്യതകൾ സൃഷ്ടിക്കുന്നതിനുള്ള മനുഷ്യചാതുര്യം മുകളിലേക്ക് നോക്കി ദൈവമേ എന്നെ രക്ഷിക്കൂ എന്നെ സംരക്ഷിക്കൂ എന്ന് പറയുന്നില്ല ഇത് അടുത്തിടെ വന്ന ഒരു സംഭവമാണ് കാരണം മറ്റെല്ലാവരും ഞങ്ങളുടെ ദൈവം ഞങ്ങളെ പരിപാലിക്കുന്നു എന്ന് അവകാശപ്പെടുന്നു നിങ്ങൾക്കറിയാമല്ലോ അപ്പോൾ ഞങ്ങളും എന്തെങ്കിലും നമുക്ക് ഉണ്ടാക്കി പറയണ്ടേ അല്ലെങ്കിൽ എല്ലായ്പ്പോഴും നമ്മളോട് പറയാറുണ്ട് ഇത് നിങ്ങളുടെ കർമ്മമാണെന്ന് ഒന്നുകിൽ നിങ്ങളിത് അത്ഭുതകരമാക്കാം അല്ലെങ്കിൽ നിങ്ങളിത് ദയനീയമാക്കാം ഇത് നിങ്ങളെ ആശ്രയിച്ചിരിക്കുന്നു ഇതിൽ മറ്റാരും ഇടപെടുന്നില്ല അത് നിങ്ങളുടെ മാത്രം കർമ്മമാണ് ആരും തന്നെ നിങ്ങളുടെ അച്ഛനോ അമ്മയോ നിങ്ങളുടെ ദൈവമോ നിങ്ങളുടെ ദൂതന്മാരോ ആർക്കും നിങ്ങൾക്കായി ഒന്നും തന്നെ ചെയ്യാൻ കഴിയില്ല നിങ്ങളുടെ ക്ഷേമത്തിനായി നിങ്ങൾക്ക് എല്ലാം ഇപ്പോൾ ഉപയോഗിക്കാം ക്ഷേമം സൃഷ്ടിക്കാനായി പക്ഷേ അത് നിങ്ങളുടെ മാത്രം കർമ്മമാണ് നിങ്ങളുടെ മാതാപിതാക്കൾ ഒരു ഘടകമാണ് നിങ്ങളുടെ കുട്ടികൾ മറ്റൊരു ഘടകമായിരിക്കാം നിങ്ങളുടെ പങ്കാളി മറ്റൊരു ഘടകമായിരിക്കാം നിങ്ങളുടെ ക്ഷേത്രം നിങ്ങളുടെ പ്രാർത്ഥന നിങ്ങളുടെ മന്ത്രം യോഗ എന്നിവയെല്ലാം ജീവിതത്തിൻ്റെ വ്യത്യസ്ത ഘടകങ്ങളാണ് ഇത് ഒരു അത്ഭുതകരമായ ജീവിതമാക്കി മാറ്റുവാനായി നിങ്ങൾക്കതിനെ ഉപയോഗിക്കാം അല്ലെങ്കിൽ ഇത് നിങ്ങൾക്ക് ദുരിതപൂർണ്ണമായ ജീവിതമാക്കി മാറ്റാനും ഉപയോഗിക്കാം അതിനാൽ ദൈവനിർമ്മാണ ശാസ്ത്രം ഇത് ഒരു അടിസ്ഥാനമാക്കി ദൈവനിർമ്മാണ സാങ്കേതിക വിദ്യ പക്ഷേ ഇന്ന് ഇപ്പോഴുള്ള തരത്തിലുള്ള നിസ്സാരമായ യുക്തി കാരണം ഞാൻ യുക്തിയുടെ നിസ്സാരമായ നിലകളെന്ന് പറയുമ്പോൾ അടിസ്ഥാനപരമായി കിൻഡർഗാർഡൻ ലോജിക് ലെവൽ എല്ലാത്തിലും വ്യാപിക്കുന്നു എല്ലാത്തിലേക്കും ഇത് ചെയ്യുന്നത് ഒരു ശാസ്ത്രീയ സമൂഹമൊന്നുമല്ല തങ്ങൾ ശാസ്ത്രജ്ഞന്മാരാണ് എന്ന് വിശ്വസിക്കുന്ന ഒരു കൂട്ടം വിഡ്ഢികളാണ് ഇത് ചെയ്യുന്നത് അവർ വായിച്ചിരുന്നത് ശാസ്ത്രത്തെക്കുറിച്ചുള്ള ഹൈസ്കൂൾ പാഠപുസ്തകം മാത്രമാണ് അതിനപ്പുറം അവരൊന്നും കണ്ടിട്ടില്ല പക്ഷേ അവരെല്ലാം നിരാകരിക്കും കാരണം അവർക്കുള്ളത് അത്തരമൊരു യുക്തിബോധമാണ് നിങ്ങളുടെ എല്ലാ യുക്തി ഉപയോഗിച്ചിട്ടും നിങ്ങൾക്കറിയില്ല നിങ്ങൾ എന്തുകൊണ്ടാണ് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് എന്ന് നിങ്ങളുടെ നിലനിൽപ്പിൻ്റെ സ്വഭാവം എന്താണെന്ന് നിങ്ങൾ എന്തിനെക്കുറിച്ചാണ് സംസാരിക്കുന്നത് കാരണം നിങ്ങൾ കാണുന്നതെല്ലാം നിങ്ങൾ കേൾക്കുന്നതെല്ലാം നിങ്ങൾ മണക്കുന്നത് ആസ്വദിക്കുന്നതെല്ലാം ഈ സംവിധാനം നിർമ്മിക്കപ്പെട്ട രീതിയിലാണ് ഈ തത്തകൾ നിങ്ങൾ കാണുന്നത് പോലെയല്ല ലോകത്തെ കാണുന്നത് നായകൾ ലോകത്തെ നിങ്ങൾ കാണുന്ന രീതിയിലല്ല കാണുന്നത് നിങ്ങൾ കേൾക്കുന്നത് പോലെ അവ കേൾക്കുന്നില്ല ഇവിടെ തന്നെ ലോകത്തെ തികച്ചും വ്യത്യസ്തമായി അനുഭവിക്കുന്ന നിരവധി സൃഷ്ടികളുണ്ട് അതിനാൽ ഇപ്പോൾ നിങ്ങളുടെ മുഴുവനും ഞാൻ ശാസ്ത്ര ശാസ്ത്രസമൂഹത്തെക്കുറിച്ചല്ല സംസാരിക്കുന്നത് സോഷ്യൽ മീഡിയയിലും എല്ലായിടത്തുമുള്ള നിസ്സാര ശാസ്ത്രജ്ഞന്മാർ അവർക്കിത് മനസ്സിലാകില്ല അവർക്കിത് മനസ്സിലാകില്ല ശാസ്ത്രത്തെക്കുറിച്ചുള്ള അവരുടെ ആശയം അത് അടിസ്ഥാന ആശയത്തെ അടിസ്ഥാനമാക്കിയുള്ളതാണ് അതായത് എല്ലാം മനുഷ്യ കേന്ദ്രീകൃതമാണെന്ന് ഈ സൃഷ്ടി കേന്ദ്രീകൃതമല്ല ഇപ്പോൾ ഈയൊരു വാട്സാപ്പ് ശാസ്ത്രജ്ഞന്മാരും കൂടാതെ മതവിശ്വാസികളും ഇങ്ങനെ വിശ്വസിക്കുന്നു അതായത് സൃഷ്ടി കേന്ദ്രീകൃതമാണെന്ന് ഇത് മനുഷ്യ കേന്ദ്രീകൃതമല്ല ഈ സൗരയുഥം മുഴുവനും നാളെ ആവിയായി പോവുകയാണെങ്കിൽ ഈ സൃഷ്ടിയിൽ എല്ലാം ശരിയായിത്തന്നെ നടക്കും അതുകൊണ്ട് വൈറസിനെ കുറിച്ച് വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കേണ്ട ജീവനോടെ ജീവനോടെയിരിക്കുക ആരോഗ്യമായിരിക്കുക